അദ്ദേഹം ഫോൺ എടുക്കാതിരുന്നപ്പോൾ ഞാൻ മനാഫിനെ വിളിച്ചപ്പോൾ അദ്ദേഹം ഭാഗ്യവശാൽ ഫോൺ എടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഈഗോയുടെ ഒന്നും ഒരു ആവശ്യമില്ല. നമ്മളൊക്കെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് അയാളെ അങ്ങ് അപകീർത്തിപ്പെടുത്താൽ നമുക്ക് നന്നാവും എന്ന് ചിന്തിക്കുന്നത് തെറ്റാണ്. സമുദായ അംഗങ്ങൾ തമ്മിൽ ചിലപ്പം സംഘടനയുടെ പേരിൽ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള ഒരു ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടാവാം. കാരണം പല ആളുകൾ കൂട്ടം കൂടുമ്പോഴാണ്, അതിനെ പരിഹരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മളൊരു നല്ല സംഘടനയായി മാറുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ എൻ്റെ അത്യാവശ്യം നല്ലോണം ഒന്ന് ആളുകൾ കണ്ടിരുന്നു. അർജുനും ഒരു മനാഫ് അവർ തമ്മിലുള്ള ഒരു കുടുംബത്തിൻ്റെ പ്രശ്നം. അർജുൻ എന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചിരുന്ന, തിരികെ കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചിരുന്ന അർജുൻ മരണപ്പെട്ടു. മരണപ്പെട്ട ശേഷം പിന്നീടുണ്ടായ ചില സംഭവ വികാസങ്ങൾ, അദ്ദേഹത്തിൻ്റെ തൊഴിലുടമയായ മനാഫുമായി ബന്ധപ്പെടുത്തി പിന്നീട് സോഷ്യൽ മീഡിയയിൽ നിരവധി ചർച്ചകൾ വന്നു. അപ്പം അതിലൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ആ പ്രശ്നം ശരിക്കും നേരിട്ടൊന്ന് സംസാരിച്ചാൽ തീരുന്നേ ഉള്ളൂ. ഞാൻ എൻ്റെ ആ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു, അർജുൻ്റെ കുടുംബവും മനാഫിൻ്റെ കുടുംബവും ഒന്നിച്ചിരുന്ന് സംസാരിച്ചാൽ തീരുന്ന ഒരു കാര്യത്തെയാണ് പൊതു പ്ലാറ്റ്ഫോമിലേക്ക് വലിച്ചഴക്കപ്പെട്ടത്. അത് ഒഴിവാക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രസംഗിച്ചിരുന്നു. ഇപ്പം കഴിഞ്ഞ ദിവസം അവരൊന്നിച്ച് സംസാരിച്ചു എന്ന് പറയുന്നു. അപ്പം ഞാൻ ഈ ജിതിൻ എന്നാണ് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ അളിയൻ്റെ പേര്, അർജുൻ്റെ അളിയൻ, അദ്ദേഹത്തെ ഞാൻ ഇന്നലെ ഒന്ന് വിളിച്ചു. വിളിച്ചപ്പോൾ അദ്ദേഹം ഫോൺ എടുത്തിരുന്നില്ല, തിരക്കായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി, കാരണം ഞാൻ അതിനുശേഷം മനാഫ്, ഞാൻ ഇവരുടെയൊക്കെ നമ്പർ കഷ്ടപ്പെട്ട് സംഘടിപ്പിച്ചാണ് മാധ്യമപ്രവർത്തകരോട് ചോദിച്ച്, കാരണം നമുക്ക് ഡയറക്റ്റ് പരിചയമില്ല. അങ്ങനെ ഞാൻ പിന്നീട് മനാഫിനെ വിളിച്ചു. അദ്ദേഹം ആ ജിതിനെ വിളിച്ച്, അദ്ദേഹം ഫോൺ എടുക്കാതിരുന്നപ്പോൾ ഞാൻ മനാഫിനെ വിളിച്ചപ്പോൾ അദ്ദേഹം ഭാഗ്യവശാൽ ഫോൺ എടുത്തു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ഹരി പത്രാപുരം എന്ന് പറഞ്ഞ ആളാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അറിയാം, പറഞ്ഞോളൂ എന്താണെന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, സുഹൃത്തേ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് പല പ്രശ്നങ്ങളുണ്ടാവും. എല്ലാവരും അവരവരുടെ ഭാഗത്തെ ശരി മാത്രം മുറുകെ പിടിച്ചുകൊണ്ടാണ് ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നത്. പക്ഷെ അങ്ങനെ ഒരു കാര്യമില്ല, എല്ലാവർക്കും ഒരു ആത്യന്തികമായ ശരി എന്നൊരു ശരിയില്ല. ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് ശരിയായിരിക്കാം, അവരവരുടെ ഭാഗത്ത് ശരിയായിരിക്കാം. പക്ഷെ നമ്മളുടെ എല്ലാം ഒരേ ഒരു ലക്ഷ്യം എന്തായിരുന്നു? അർജുൻ എന്ന ആ യുവാവിനെ ജീവനോടെ തിരികെ കിട്ടണമെന്നുള്ളതായിരുന്നു നമ്മളുടെ എല്ലാം ഒരു ആഗ്രഹവും, നമ്മുടെ എല്ലാം ഒരു പ്രാർത്ഥനയും. നിങ്ങളെല്ലാം പ്രാർത്ഥിച്ചിട്ടില്ലേ അങ്ങനെ? അപ്പം നമ്മുടെയൊക്കെ പ്രാർത്ഥന, നിങ്ങളും മനാഫും ഈ അർജുൻ്റെ കുടുംബാംഗങ്ങളും ചുറ്റുപാടുമുള്ളവരും, അർജുനെ കണ്ടിട്ടില്ല കേട്ടിട്ടില്ലാത്ത നമ്മളെല്ലാവരും അർജുന് വേണ്ടി, അർജുൻ്റെ തിരിച്ചുവരവിന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്, ആഗ്രഹിച്ചത്, കാത്തിരുന്നത്. അപ്പം അങ്ങനെയുള്ള നിങ്ങൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി പരസ്പരം തമ്മിൽ തല്ലാൻ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് എത്തുന്നത് ശരിയല്ലെന്ന് പറഞ്ഞപ്പോൾ എന്നോട് മനാഫ് പറഞ്ഞു, ഞങ്ങളിപ്പോൾ ഒന്നിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ഞാനപ്പോൾ ഒന്ന് സ്പീക്കർ ഇടാൻ പറഞ്ഞു. സ്പീക്കർ ഇട്ടു, അർജുൻ്റെ കുടുംബാംഗങ്ങളും കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഇതൊക്കെ ഇതൊന്നും തീർപ്പ് കൽപ്പിക്കേണ്ടത് ഈ പൊതുസമൂഹമോ പബ്ലിക് പ്ലാറ്റ്ഫോമോ അല്ല. മാധ്യമങ്ങൾക്ക് അവരുടേതായ ജോലിയുണ്ട്. അവരുടെ ജോലി എന്താ? വാർത്തകൾ നമ്മളെ അറിയിക്കുക എന്നുള്ളതാണ്. അവരുടെ വരുമാനം എന്താ? വാർത്തകൾ കൂടുതൽ ആളുകൾ കാണുമ്പോൾ പരസ്യ വരുമാനമോ അല്ലെ TRP റേറ്റിങ്ങോ ഒക്കെ കിട്ടുമ്പോൾ, അല്ലെ വ്യൂവേഴ്സ് കൂടുമ്പോഴാണ് അവരുടെ വരുമാനം. സ്വാഭാവികമായിട്ട് അവർക്ക് വാർത്തയുണ്ടെന്ന് തോന്നുന്ന കാര്യങ്ങൾ അവർ വാർത്തയായി ചെയ്യും. അത് തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അവരുടെ വരുമാനം അതാണ്. പക്ഷെ നമ്മൾ അവരുടെ മുമ്പിലേക്ക് എന്തൊക്കെ ഇട്ടുകൊടുക്കണം, എന്തൊക്കെ ഇട്ടുകൊടുക്കണ്ട എന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത്. അത് ഒഴിവാക്കപ്പെടേണ്ട ചില കാര്യങ്ങളുണ്ട്. സംസാരിച്ചാൽ തീർക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ, ഒഴിവാക്കപ്പെടേണ്ട കാര്യങ്ങൾ, അത് ഒഴിവാക്കാതെ അതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് ഇട്ടുകൊടുക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അവസാനം അതിൽ മതം വരെ കയറി വന്നു. അതിൽ മതം വരെ കയറി വരുന്ന ഒരു നിലയിലേക്ക് മലയാളി സമൂഹം ഒരു വിഷയത്തെ മാറ്റാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അത്തരം കാര്യങ്ങൾ ആശ്വാസ്യകരമല്ല. ഞാൻ അവരോടത് സ്പീക്കറിലിടാൻ പറഞ്ഞു, അവരോട് സംസാരിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഈഗോയുടെ ഒന്നും ഒരു ആവശ്യമില്ല. നമ്മളൊക്കെ വഴക്കുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരാളങ്ങ് നശിച്ചെങ്കിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് അയാളെ അങ്ങ് അപകീർത്തിപ്പെടുത്താൽ നമുക്ക് നന്നാവും എന്ന് ചിന്തിക്കുന്നത് തെറ്റാണ്. അങ്ങനെ ഒരു നന്നാവലില്ല. ഞാൻ മനാഫിനോടും പറഞ്ഞു, അവരോടും പറഞ്ഞു, നിങ്ങൾ ഒന്നിച്ചിരുന്ന് സംസാരിച്ച് തീർക്കണം, എനിക്ക് അമ്മയോടും ഒന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ അവരവിടെ ചർച്ച നടക്കുകയായിരുന്നു. പിന്നീട് അമ്മയെ വിളിച്ച് സംസാരിക്കാം എന്ന് പറഞ്ഞു. എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ടാകും. ആ പ്രശ്നങ്ങളെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇട്ടല്ല നമ്മൾ തീർക്കേണ്ടത്. എനിക്കെതിരെ പോസ്റ്റുകൾ ഇടാറുണ്ട് പലരും, വ്യക്തിപരമായി ആക്ഷേപിച്ചുകൊണ്ട്. ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു പയ്യൻ, അതായത് പേര് ഞാൻ പറഞ്ഞു, രാജീവെന്നോ മറ്റോ ആണ്, എന്നെ വിമർശിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടു, ഭയങ്കരമായിട്ട് വിമർശിച്ചുകൊണ്ട്. എന്നിട്ട് ഞാൻ അദ്ദേഹത്തെ വിളിച്ചു, വിളിച്ചിട്ട് ഞാൻ സംസാരിച്ചു. എൻ്റെ വഴി ഇതാണ്, ഞാനത് പറയാനുള്ള കാരണങ്ങൾ ഇതാണ്. വിശ്വാസികളെ ചൂഷണം ചെയ്യുന്നതിന് എതിരെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ വിശ്വാസികളെ ചൂഷണം ചെയ്യുന്നില്ല. നിങ്ങളൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ടുള്ളവർ പലരുമുണ്ട്, അല്ലെങ്കിൽ വന്നിട്ടുള്ളവരെ അറിയാവുന്ന പലരുമുണ്ട്, എൻ്റെ നാട്ടുകാരാണ്. എൻ്റെ മുമ്പിൽ വരുന്ന ഒരാളെയും ഞാൻ ചൂഷണം ചെയ്യത്തില്ല എന്ന് പരസ്യമായി ഒരു വേദിയിൽ നിന്ന് പറയുന്നുവെങ്കിൽ അത് ചെയ്തിട്ടേ എനിക്ക് പറയാൻ കഴിയൂ, അല്ലാതെ പറയാൻ കഴിയില്ല. ഞാനത് അദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദേഹം അത് കേട്ടു. പക്ഷേ അത് ആ പോസ്റ്റിന് താഴെ കുറേ ആളുകൾ തെറി വിളിക്കാൻ വരുന്നു. അപ്പോൾ എന്നോട് ഒരാൾ വിളിച്ചു പറഞ്ഞു, അയാളുടെ പടം വെച്ച് നിങ്ങളൊരു പോസ്റ്റ് ഇട്ടൂടെ, നിങ്ങളെ ഫോളോ ചെയ്യുന്ന ആളുകൾ അയാളെ തെറി വിളിച്ചുകൂടെ, എന്തിന്? അതുകൊണ്ട് എന്ത് ഗുണമാണ് നമുക്കുള്ളത്?
ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒരാളെ ഫോട്ടോ ഇട്ടിട്ട് ഇയാളെ തെറി വിളിച്ചോളാൻ പറഞ്ഞാൽ എന്ത് നേട്ടമാണ് നമുക്ക് ജീവിതത്തിൽ കിട്ടുന്നത്? പക്ഷേ മനാഫിനോടും അർജുൻ്റെ കുടുംബത്തോടും പറഞ്ഞു, നിങ്ങൾ ഒന്നിച്ചിരുന്ന് സംസാരിച്ചാൽ തീരാത്ത പ്രശ്നങ്ങളില്ല. നമ്മളെല്ലാവരും അർജുൻ്റെ ആയുസ്സിന് വേണ്ടി പ്രാർത്ഥിച്ചവരാണ്, പിന്നെ അർജുൻ്റെ മടങ്ങി വരവിന് വേണ്ടി ആഗ്രഹിച്ചവരാണ്, പിന്നെ അദ്ദേഹത്തിൻ്റെ ശരീരം കിട്ടാൻ ആഗ്രഹിച്ചവരാണ്. മനാഫും അങ്ങനെയാണ്, അർജുൻ്റെ കുടുംബവും അങ്ങനെയാണ്, നമ്മളെല്ലാവരും അങ്ങനെയാണ്. അതുകൊണ്ട് ഒന്നിച്ചു പോവുക. ചെറിയ ചെറിയ വിഷമങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാവും, അതിനെ മൂർച്ച കൂട്ടാൻ എത്തുന്നവരെ ഒഴിവാക്കിക്കൊണ്ട് പോകണം എന്ന് പറഞ്ഞ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത്തരത്തിലുള്ള ആളുകളുണ്ടാവും.